Arabian Diaries ഇത്തവണ ആദ്യം ഒരു യാത്രയാണ്. റിയാദിൽ നിന്നും 600 കിലോമീറ്റർ അകലെ ഹായിൽ പട്ടണത്തിലേക്ക്, മരുഭൂമിയിലെ ഔദാര്യത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന ഹാത്തിമുത്തായിയുടെ നാട്ടിലേക്ക്. അറബി സാഹിത്യത്തിലും ചരിത്രത്തിലും തുല്യതയില്ലാതെ ഇടം നേടിയ ഹാത്തിമുത്തായിയുടെ ചരിത്രമറിയാൻ ഈ തണുപ്പുകാലത്ത് നമുക്ക് ഹായിൽ പട്ടണത്തിലേക്ക് പോകാം. അറബി കവിതകളിലും ചരിത്രത്തിലും ഔദാര്യത്തിന് ഉപമിക്കാനുള്ള ഹാത്തിമത്തായിയുടെ നാടാണ് അറബ് സംസ്കാരത്തിന്റെ ഈറ്റില്ലവും മരുഭൂമിയുടെ താക്കോലുമായി അറിയപ്പെടുന്ന ഹായിൽ. ഹായിൽ നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലത്തിലുള്ള തവാൻ കുന്നുകൾക്കിടയിലുള്ള മരുപ്രദേശത്താണ് ഹാത്തിമത്തായിയുടെ പൗരാണിക കോട്ടയും ശവകുടീരവും നിലകൊള്ളുന്നത്. ഇസ്ലാമിക കാലഘട്ടത്തിന് മുൻപ് ഈ പ്രദേശത്തിന്റെ ഭരണാധികൂടിയായിരുന്നു ഇദ്ദേഹം. യാത്രക്കാരുടെയും കച്ചവട സംഘത്തിന്റെയും ശ്രദ്ധയാകർഷിക്കാൻ തവാൻ കുന്നുകൾക്ക് മുകളിൽ തീ കത്തിച്ചുവെച്ച് യാത്രക്കാരെ ക്ഷണിച്ചു വരുത്തി ഭക്ഷണം നൽകുന്ന ഔദാര്യശീലം ഹാത്തിമത്തായിക്കുണ്ടായിരുന്നു. പഞ്ഞമാസങ്ങളിൽ വാഹനമായി ഉപയോഗിച്ചിരുന്ന മൃഗത്തെ പോലും അറുത്ത് യാത്രക്കാർക്ക് അന്നദാനം ചെയ്തിരുന്നതിനാലാണ് ഹാത്തിമത്തായിയുടെ ഔദാര്യം വിദൂര ദിക്കുകളിൽ പോലും അറിയപ്പെട്ടത്. സൗദി ടൂറിസം അതോറിറ്റിയുടെ ഭൂപടത്തിൽപ്പെടുന്ന ഈ പ്രദേശത്തിന് അർഹമായ പരിഗണന നൽകി അധികൃതർ സംരക്ഷിച്ചിട്ടുണ്ട്. കോട്ടയും ഖബറും അതിനടുത്ത് പുതുതായി നിർമ്മിച്ച വിശ്രമസ്ഥലവും ഇതിന്റെ ഭാഗമാണ്. മലകൾക്കിടയിലൂടെയുള്ള മണൽപാത താണ്ടി വേണം ഔദാര്യവാന്റെ ജന്മസ്ഥലത്തെത്താൻ. പൗരാണിക യുഗത്തിലെ അറിയപ്പെട്ട അറബി കവികളായ സുഹൈറു ബിൻ അബി സൽമയും ഇമ്രുൽ ഖൈസും ജീവിച്ചിരുന്നതും ഇതേ പ്രദേശത്താണ്. ഇമ്രുൽ ഖൈസിന്റെ കവിതകളിലും ഹൈലിനെ കുറിച്ച് പരാമർശമുണ്ട്. നാലാം ഖലീഫ അലി ബിൻ അബി താലിബ്, അബു ഉബൈദു ബിൻ ജൻഹ, ഉകാശതു ബിൻ മോസിൻ എന്നിവർ ഹായിൽ സന്ദർശക പ്രവാചക അനുചരന്മാരാണ്. പ്രവാചകന്റെ കാലത്ത് അലി ബിൻ അബി താലിബിന്റെ നേതൃത്വത്തിൽ നിയോഗിക്കപ്പെട്ട സൈന്യം ഹായിൽ ജയിച്ചപ്പോൾ തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ ഹാത്തിമത്തായിയുടെ മകൾ സഫാനയും ഉണ്ടായിരുന്നു. അവരുടെ പിതാവിന്റെ ഔദാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്ന പ്രവാചകൻ അക്കാരണത്താൽ സഫാനയെയും ബന്ധുക്കളെയും മോചിപ്പിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അറേബ്യൻ ഉപദ്വീപിലെ പൗരാണികവും ചരിത്രപ്രധാനവുമായ പട്ടണങ്ങളിലൊന്നാണ് ഹായിൽ. സൗദി ഭരണ സംവിധാനമനുസരിച്ചുള്ള വിഭജനത്തിലെ 13 മേഖലകളിൽ പ്രമുഖം. ധാരാളം ചെറുതും വലുതുമായ പട്ടണങ്ങളും ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വ്യവസായങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശം. പൗരാണിക ചരിത്രഗ്രന്ഥങ്ങളിലെ പരാമർശമനുസരിച്ച് അറേബ്യയിലെ ആദികാല വംശജരായിരുന്നു ആദ്. ധമൂദ് വംശക്കാരുടെ താമസസ്ഥലം കൂടിയായിരുന്നു ഹായിൽ. ഉപദ്വീപിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അറേബ്യയുടെ 4 ദിക്കുകളിലേക്കും സഞ്ചരിക്കുന്നവർ ഈ പ്രദേശത്തുകൂടിയാണ് കടന്നുപോയിരുന്നത്. അതിനാൽ മരുഭൂമിയുടെ താക്കോൽ എന്ന അപരനാമത്തിൽ ഹായിൽ അറിയപ്പെട്ടു. സമുദ്രനിരപ്പിൽ നിന്ന് 1 കിലോമീറ്ററോളം ഉയർന്നു നിൽക്കുന്ന മലനിരകളിൽ മഴ വർഷിച്ചാൽ താഴ്വരയിൽ ജലം കെട്ടിനിന്ന് മലപ്രദേശത്തെ താമസക്കാർ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. പരസ്പരം മറയിടുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഈ പ്രദേശത്തിനുള്ളതിനാൽ ഈ മേഖലയുടെ നാമം തന്നെ മറ എന്നർത്ഥം വരുന്ന ഹായിൻ എന്നായി. ഹായിലിലെ പ്രസിദ്ധമായ 2 പർവ്വതങ്ങളാണ് അജായും സൽമയും. ഈ നാമകരണത്തിന് പിന്നിൽ പൂവണിയാത്ത ഒരു അനുരാഗത്തിന്റെ കഥ കൂടിയുണ്ട്. പ്രണേതാക്കളായ അജായും സൽമയും സമൂഹത്തിന്റെ എതിർപ്പ് ഭയന്ന് ഓടി രക്ഷപ്പെട്ടു. ബന്ധുക്കൾ ഇവരെ പിന്തുടർന്ന് പിടികൂടി തൊട്ടടുത്ത 2 മലകളിലായി ക്രൂശിച്ചു. അതിനുശേഷം ഈ മലകൾ അവരുടെ പേരിൽ അറിയപ്പെട്ടു. 118 കിലോമീറ്റർ ചുറ്റളവുള്ള ഹായിൽ സൗദിയിൽ കൃഷിക്ക് അറിയപ്പെട്ട പ്രദേശമാണ്. മരങ്ങളും ഈത്തപ്പനകളും പച്ചപിടിച്ച താഴ്വാരങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം. അണക്കെട്ടുകളുമുണ്ട്. പൗരാണിക കാലത്ത് വാൾ, ആഭരണങ്ങൾ, ഗഹയുണ്ടാക്കുന്ന ദല്ല, കൊത്തുപണികളുള്ള വാതിലുകൾ എന്നിവയ്ക്ക് പേരുകേട്ട ഈ പ്രദേശം ഇന്ന് വ്യവസായത്തിനും വാണിജ്യത്തിനും വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ എന്നിവ ഇപ്പോഴും ഹായിലിൽ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ കാലി വളർത്തലും കോഴി വളർത്തലും. ഗ്രാനൈറ്റ് ഖനി കൂടിയാണ് ഹായിൽ.